നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ടൈം ഡിലേഷൻ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണ്, വേറൊരാൾ സ്പേസ് ഷിപ്പിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ലേസർ കൊണ്ട് ഒരു നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ക്ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ ലേസർ ഇവിടെ മുകളിൽ മിററാണ്. അപ്പോൾ മുകളിൽ തട്ടിയിട്ട് തിരിച്ചു വിടുക വരുമ്പോൾ, അപ്പോൾ അപ്പോഴേക്കും, കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റ് ഇങ്ങനെ വരും, കാരണം ഈ ഇത് വില ഇതിങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ലൈറ്റ് ഇവിടെ തട്ടിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, മുകളിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഒരു ഒരു ടിക്ക് അടിക്കും. ഏ, അതാണ് ഒരു ടിക്ക്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റ് കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റിന് ഇയാളുടെ കയ്യിലും ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ട്, സെയിം ലെങ്ത് ഉള്ള ക്ലോക്ക്. ലെങ്ത് നമുക്ക് L0 എന്ന് എടുക്കാം. അപ്പോൾ സെയിം ലെങ്ത് ഉള്ള ഈ മിററും ലേസും തമ്മിലുള്ള ലെങ്ത് ആണ് L0. ഓക്കെ, അത് ചേഞ്ച് ചെയ്യുന്നില്ല, രണ്ടുപേർക്കും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ക്ലോക്കിലും മുകളിലോട്ട് തട്ടി തിരിച്ചു വരുമ്പോൾ ഒരു ടിക്കാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാളും ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ഡി, ഞാനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ രണ്ടുപേർക്കും ലൈറ്റിൻ്റെ വെലോസിറ്റി സി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ആ ടൈം എന്ന് പറയുന്നത് ഈ വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും സെയിം ആയിരിക്കണം. പക്ഷേ ഇയാളെ സംബന്ധിച്ചോളം ഇത് കൂടുതൽ ഡിസ്റ്റൻസിലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനർത്ഥം കൂടുതൽ ടൈമും ഈ ലൈറ്റ് എടുക്കണം. ഇങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞുള്ളൂ. അത് ഈ പ്രാവശ്യം എങ്ങനെയാണ്, എത്രമാത്രം ടൈം ഡൈലേഷൻ വരുന്നത്, നമ്മൾ കുറച്ചുകൂടി റിഗ്രസ് ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ എത്രമാത്രം ടൈം ഡൈലേഷൻ വരുന്നു എന്നുള്ള എക്സ്പ്രഷൻ, ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ഇയാളുടെ ടൈം, ഇയാൾ ഒബ്സർവ് ചെയ്യുന്ന ടൈം, ഇയാൾ ഇവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ ടൈം, ഇപ്പോൾ ഇത് ലൈസ് ലൈറ്റ് മുകളിലോട്ട് വരുന്നതും ഇവിടെ തട്ടുന്നതും ഇവിടെ ഒരു ബോൾ വരുന്നതും, അപ്പോൾ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ടൈം, ഓക്കെ, അതാണ് T0 ബൈ റൂട്ട് ഓഫ് 1 - V²/C² എന്ന് പറയുന്ന T ആണ്. അതായത് ഇയാൾ ഈ സ്പേസ് ഷിപ്പിലെ കാര്യങ്ങൾ കാണുന്ന ടൈം T. ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. ഇപ്പോൾ ഈ ക്ലോക്ക്, ഇതിലുള്ള ക്ലോക്ക് ഇവിടെ വീട്ടിൽ തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ T0 എടുത്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് മുകളിലോട്ട് പോയിട്ട് തിരിച്ചെടുക്കാൻ എടുക്കുന്ന സമയം T ആണ്. ഓക്കെ, അത് രണ്ട് സെയിം അല്ല. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, അതാണ് ഈ റിലേഷൻ പറയുന്നത്. നോക്കൂ, ഈ 1 - ഇതെന്ന് പറയുന്നത്, ഈ ഫാക്ടർ എന്ന് പറയുന്നത് 1 ചെറുതാണ്. അപ്പോൾ അതിനർത്ഥം T0 എന്ന് പറയുന്നതിനേക്കാളും കൂടുതലാണ് T. അതായത് ഈ ക്ലോക്ക് ഇയാളെ സംബന്ധിച്ചോളം ഇയാളുടെ ക്ലോക്ക് പതുക്കെ ഉറക്കുന്നുണ്ട്, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ ആയിരിക്കും. ഈ എല്ലാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്പേസ് ഷിപ്പിലെ കാര്യങ്ങളും പതുക്കെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈറ്റ് തന്നെ എടുത്തത്, ഇങ്ങനത്തെ ഒരു ക്ലോക്കാണ് എടുത്തത്, പക്ഷേ വേറെ ക്ലോക്ക്, സാധാരണ ഒരു മെക്കാനിക്കൽ ക്ലോക്കോ അല്ലെങ്കിൽ ഒരു പെൻഡുലം ക്ലോക്കോ അല്ലെങ്കിൽ ഒരു മറ്റേ ഓസിലേഷൻസ് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്കോ, അങ്ങനെ ഒരു വേറെ ക്ലോക്ക് എടുത്താൽ ആ ക്ലോക്ക് സമയം ആ ക്ലോക്ക് കറക്റ്റായിട്ട് ഓടില്ല, ഈ ക്ലോക്ക് മാത്രമല്ല സമയം വൈകിക്കുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഇതിൽ തമ്മിൽ ഇത് ഇത് കറക്റ്റായിട്ട് ഓടി, ഇത് മാത്രം ഡൈലേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ഈ ക്ലോക്ക് മാത്രം പതുക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡിഫറൻസിൽ നിന്ന് ഇയാൾ മൂവ് ചെയ്യുകയാണെന്ന് ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് റിലേറ്റിവിറ്റിക്ക് എതിരാണ്, കാരണം ഒരാൾ മൂവ് ചെയ്യണോ അല്ലയോ അതിൻ്റെ സ്പീഡ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം എല്ലാ ക്ലോക്കും, അതായത് ഈ ലൈറ്റ് ക്ലോക്കും ഇതിനകത്തുള്ള എല്ലാ ക്ലോക്കും ഒരേപോലെ ഓടണമെന്നാണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചോളം ഇവിടെ ഉള്ളത് ഈ എല്ലാ ക്ലോക്കും പതുക്കി ഓടും. അപ്പോൾ ഇയാളുടെ ഇയാളുടെ ഗ്രോത്ത്, സെല്ലിൻ്റെ ഗ്രോത്തും ഇയാളുടെ ഹെഡ് ബീറ്റും ഇയാളുടെ മെമ്മറി ബ്രെയിൻ വർക്കിങ്ങും എല്ലാം സ്ലോയിലാണ് ഓടുക. അപ്പോൾ ഇയാൾക്ക് അറിയില്ല, ഇയാൾ സ്ലോയിൽ പോകണമെങ്കിൽ ഇയാൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചോളം നേരെ ഇയാളാണ് ശരിക്കും സ്ലോയിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ഹൈപ്പോടെന്യൂസ് തിയറം, അല്ലാതെ പൈതഗോറസ് തിയറം വെച്ച് മാത്രം നമുക്കിത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട്. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്പേസ് ഷിപ്പിലുള്ള ആൾ കാണുന്ന ടൈം, അതായത് ആളെ സംബന്ധിച്ചോളം ഈ ലേസർ ലൈറ്റ് മുകളിലോട്ട് തട്ടി തിരിച്ചു വരുന്നത്, ആളെ സംബന്ധിച്ച് നേരെ പോയിട്ടും തരം തിരിച്ചു വരാണ്, അതിൻ്റെ ടൈം T0. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ മിററിൽ നിന്നുള്ള ലേസറിലേക്കുള്ള ലെങ്ത് L0. ഓക്കെ, ഇയാൾ V വെലോസിറ്റിയിലാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇത് മുകളിലോട്ട് തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമാണ് T. ഓക്കെ, രണ്ടുപേർക്കും ലൈറ്റിൻ്റെ വെലോസിറ്റി അഥവാ സി എന്ന് പറയുന്നത് സെയിമാണ്, സി സെയിമാണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചോളം ഈ ലൈറ്റും ഇവിടെ തട്ടിയിട്ട് ഇവിടേക്ക് വരുന്നു. ഓക്കെ,
ഒരു ടി അപ്പോൾ അതിന് ഉള്ള ടൈം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ആ ടി ടൈമിൽ ഇത് വി വെലോസിറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഇയാളെ സംബന്ധിച്ചോളം ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് എൽ സീറോ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ നിന്ന് ലൈറ്റ് മോൾ ഇവിടുത്തെ ഇവിടേക്ക് വരേണ്ട വരാനുള്ള ടൈം ടി ആണ്. ഓക്കെ, ടൈം ടി. അതിനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് സി ടി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ തൊട്ടുള്ള ഇവിടേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അത് സി ടി ആണ്. അപ്പോൾ ടോട്ടൽ സി ടി ആണെങ്കിൽ ഇത് സി ടി ബൈ ടു ആണ്. ഈ പോർഷൻ സി ടി ബൈ ടു ആണ്. ഇതെന്ന് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ആ ട്രയാങ്കിൾ നമ്മളൊന്നുകൂടി വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ന് ഈ താഴെയുള്ളത് വി ടി, ഇതെന്ന് പറയുന്നത് എൽ സീറോ, ഇതെന്ന് പറയുന്നത് സി ടോട്ടൽ സി ടി, ഇതെന്ന് പറയുന്നത് സി ടി ബൈ ടു ഈ സൈഡ്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് വി ടി ബൈ ടു. ഈ ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. എൽ സീറോ വി ടി ബൈ ടു, അതുപോലെ സി ടി ബൈ ടു. അപ്പോൾ നമുക്ക് ഹൈപ്പർടെന്യൂസ് പൈതഗോറസ് തിയറം നമുക്ക് ഉപയോഗിക്കാം. എൽ സീറോ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ ബൈ ടു സ്ക്വയർ, എല്ലാത്തിനും സ്ക്വയർ കൊടുത്തു, ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ടി സ്ക്വയർ ബൈ ടു സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും ടി സ്ക്വയർ ബൈ ടു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ച് എഴുതാം. ടി സ്ക്വയർ ബൈ ടു സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇനി നമ്മൾ ഇയാളുടെ ഫ്രെയിം നമ്മൾ മാറ്റി നിർത്താം. ഇയാളെ കുറിച്ച് ഇയാളെ സംബന്ധിച്ച് നോക്കാം. ഓക്കെ, ഇയാളെ സംബന്ധിച്ചോളം, സ്പേഷ്യത്തിലുള്ള ആളെ സംബന്ധിച്ചോളം, ലൈറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു, നേരെ മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, നേരെ പോയിട്ട് തിരിച്ചു വരുന്നു, ചെരുവില്ല, അങ്ങോട്ട് വരക്കട്ടെ. അപ്പോൾ ഈ ലൈറ്റ് നേരെ മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. ലെങ്ത് എന്ന് പറയുന്നത് എൽ സീറോ ആണ്. അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് തട്ടി തിരിച്ചു വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുകളിലോട്ട് വൺ എൽ സീറോ, തിരിച്ചു വരാൻ എൽ സീറോ. അപ്പോൾ ടു എൽ സീറോ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇങ്ങോട്ട് തട്ടിട്ട് ഇവിടേക്ക് വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എൽ സീറോ, അതിനടുത്ത ടൈം എന്ന് പറയുന്നത് ടി സീറോ. അപ്പോൾ സി ഇസ്ക്വൽ ടു ടു എൽ സീറോ ടി സീറോ. അപ്പോൾ ഇനി നമുക്ക് ടി സീറോ ഇസ്ക്വൽ ടു ടു എൽ സീറോ ബൈ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ടൂവും എൽ സീറോയും സിയും, നോക്കൂ, ഇവിടെ ടൂവും എൽ സീറോയും സി ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ടിയും ടി സീറോയും നമ്മുടെ റിലേഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും ടി സീറോ കൊണ്ടുവരണം. ടി സീറോ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുക? ടി സീറോ എന്ന് പറഞ്ഞാൽ ടു എൽ സീറോ ബൈ സി എന്ന് നമുക്ക് ടി സീറോ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ടു ഇവിടേക്ക് കൊണ്ടുവരണം. ടു എൽ സി ടു സ്ക്വയർ എൽ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, ടുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സി സ്ക്വയറിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ടു സ്ക്വയർ എൽ സീറോ സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. ഇന്ന് ഇവിടെ ടു എൽ സീറോ ബൈ സി സ്ക്വയർ ആണ് വേണ്ടത്. ഞാൻ സി സ്ക്വയർ കൊണ്ടുവന്നു. ഒരു മിനിറ്റ്, അടുത്ത് ഇവിടെ എഴുതാം. ടു സ്ക്വയർ എൽ സീറോ സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ അല്ല എന്ന് പറയുന്നത് സിക്വൽ ടു ടി സ്ക്വയർ ആണ്. ഇപ്പോൾ ഇവിടെ സി സ്ക്വയർ കൊണ്ടുവരണം. ഇവിടെ ടി ഇത് ഇങ്ങനെ നല്ലത് ടി സീറോ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സി സ്ക്വയർ അങ്ങനെ വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ സി സ്ക്വയർ കൊണ്ട് താഴെ ഗുണിക്കുകയാണെങ്കിൽ താഴെ അതുപോലെ ഡിവൈഡ് ചെയ്യും വേണം. അപ്പോൾ ഇതിനെ നമ്മൾ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ടു സ്ക്വയർ എൽ സീറോ സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ ബൈ സി സ്ക്വയർ തന്നെ മൈനസ് പി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, സിക്വൽ ടു ടി സ്ക്വയർ. ഓക്കെ, ഇനി ഈ ടു എൽ സീറോ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ടി സീറോ സ്ക്വയർ ആണ് ബൈ വൺ മൈനസ് പി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നതാണ് ടി. ഓക്കെ, സി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഞാനൊന്നുകൂടി എഴുതാണ്. ടി സീറോ ബൈ ടി സീറോ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് അല്ല, ടി സീറോ സ്ക്വയർ ബൈ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ ഇതിനെ ടി സ്ക്വയർ, അപ്പോൾ ഇതിനെ എല്ലാത്തിൻ്റെ റൂട്ട് എടുത്താൽ ടി സീറോ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ടി എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആള് ആ സ്പേസ് ഷിപ്പിൽ പോകുന്ന സമയം, ആ സ്പേസ് ഷിപ്പിൽ ആ ക്ലോക്ക് ടിക്ക് ചെയ്യാൻ വേണ്ട ടൈമാണ് ടി. അതാണ് ടി. പക്ഷേ ഇതിനകത്ത് ഉള്ള ആൾ കാണുന്ന ടൈം ടി സീറോ എന്ന് പറയുന്നത് അതാണ് ടി സീറോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കാണാൻ നമുക്ക് വെലോസിറ്റി എന്തായാലും പോസിറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ണിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഇതിനെ അത് വണ്ണിനേക്കാളും ചെറുത് ഡിവൈഡ് ചെയ്യുമ്പോൾ ടി എന്ന് പറയുന്നതായിരിക്കും വലുത്, ടി സീറോ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇയാളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റിൽ നടക്കും. ഇയാളെ സംബന്ധിച്ചത് ഇവിടുത്തെ ടൈമെല്ലാം പതുക്കെ നടക്കും, പതുക്കെയാണ് സംഭവിക്കുക എല്ലാ കാര്യങ്ങളും.
പക്ഷെ നേരെ ഇയാളുടെ ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇയാളാണ് മൂവ് ചെയ്യുന്നത് വെലോസിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം സ്ലോയിൽ നിൽക്കും.